ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ ഞാൻ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര ഒരു എന്താ ഒരു ഉഷാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളാരും ഇല്ല കേട്ടോ, മക്കൾ മൂന്നാളും എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനും ഒക്കെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഇതിൻ്റെ തലേ ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ ആങ്ങള വന്നിട്ട് ആൾ പിന്നെ ലീവ് കഴിഞ്ഞ് പിന്നെ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട്, അവിടെ എട്ടെത്തി അനിയത്തി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങൾ അവിടെ കൂടി. അതിനുശേഷം രാത്രിയിലേക്ക് വന്നപ്പോൾ ഞാൻ മാത്രം ഇങ്ങോട്ട് പോകുന്നുട്ടോ. എനിക്ക് പിറ്റേ ദിവസം പിന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ആ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് അന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കളാരില്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ എന്താ പറയുക, അടുക്കളയിൽ വന്നപ്പോൾ തന്നെ ഒരു ഉഷാറില്ല. മറ്റത് രാവിലെ ഒരു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാനിങ് ആയിട്ടിരിക്കാമല്ലേ നമ്മൾ വരിക, പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് പ്ലാനിങ്ങും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ വിചാരിച്ചിട്ട് ഗ്രീൻ പീസ് കൊണ്ടൊരു കറിയും പിന്നെ ഒരു സാധാരണ കലക്കി പറഞ്ഞ അപ്പം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ അപ്പം പറയണേ അതായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഇക്കാക്ക് രണ്ടെണ്ണം, എനിക്ക് രണ്ടെണ്ണം. പിന്നെ ഞാനിതുപോലെ ഇന്ന് എന്താ പറയുക, നേരത്തെ കട്ടൻ കാപ്പി കുടിക്കൂലേ, ആ സമയത്ത് ഒരു അപ്പം ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ രണ്ടെണ്ണം ഞാൻ പോകുമ്പോൾ കഴിക്കാം വിചാരിച്ചിട്ട് ഞാൻ കണക്കാക്കിയിട്ടാണ് അപ്പം ചുടുന്നത്. കൂടുതലൊന്നും വേണ്ടല്ലോ. പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചിട്ടുള്ള കറിയോ അതും വേണ്ട, ഒരുപാട് കറിയൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഷനറി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചോറ് വെക്കാൻ വിചാരിച്ചിട്ടോ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ക്ലാസ് ഉണ്ട്, എന്തിൻ്റെ ക്ലാസ്സാണെന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ശനി ഞായർ മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുന്നേ ക്ലാസ്സിന് പോയ സമയത്ത് ചോറൊന്നും കൊണ്ടുപോകാതെ ഫസ്റ്റിൽ പോവുമായിരുന്നു. ചോറൊന്നും കൊണ്ടുപോകാതെ അവിടുന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ടോ. പക്ഷേ അവിടെ ആ ഒരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല ഒരു കോളേജിൻ്റെ പിന്നെ പരിസരത്തൊന്നും. പിന്നെ നമ്മളൊരു ചങ്ക് ഉണ്ടല്ലോ, നമ്മൾ എവിടെ പോയാലും കുടുങ്ങൂല എന്ന് പറയണതാണ് നമ്മളൊരു. പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ ഒരുപാട് മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ട മലപ്പുറം താത്താന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ മലപ്പുറത്ത് നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, നമ്മൾ അസ്മത്താന്ന് പറയും. അപ്പോൾ അസ്മത്താൻ അങ്ങനെ വിളിച്ച് വെറുതെ അങ്ങനെ ചോദിച്ചു, ഇവിടെ ഒന്നും ഹോട്ടലൊന്നും കാണുന്നില്ലല്ലോ അസ്മത്ത, ഞാൻ നിങ്ങളെ നാട്ടിൽ വന്നിക്കണേ, നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഹോട്ടൽ എന്തെങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ അസ്മത്തി അസ്മത്താൻ്റെ ഹസ്ബൻഡ് കുഞ്ഞു അറിയും. അവർ ഓട്ടോയിൽ വന്നിട്ട് അവർക്ക് ഓട്ടോ ഉണ്ട് കേട്ടോ, ഓട്ടോയിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി തന്ന് തിരിച്ച് തന്നെ പിന്നെ കോളേജിൻ്റെ അടുത്ത് കോളേജിലേക്ക് ആക്കി തന്നു കേട്ടോ. മാഷാല്ല ഒരുപാട് നന്ദിയുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ചോറ് കൊണ്ട് ഈ കോളേജിലേക്ക് വരുന്ന സമയത്ത് വരുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു വന്നൊന്നും ഞാൻ വന്നിട്ടില്ല. ഈ ക്ലാസ്സിന് നമുക്ക് പോകണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ചോറ് അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പം ചുടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്കൊരു കൂട്ടാനുണ്ടാക്കണം. പിന്നെ കുറച്ച് രാവിലത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ രാവിലെ 8 മണിക്ക് എനിക്ക് പോകണം കേട്ടോ, എനിക്കാക്ക് കടയിലും പോകണം. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ കൊച്ചു ട്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു ട്യൂഷനിൻ്റെ വീട്ടിൽ നിന്ന് കയറുന്ന ബസ്സിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് കയറല് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുക്കേണ്ട, അതൊക്കെ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിൽ പോയി എന്ന് പറയാം. പോണീൻ്റെ തലേ ദിവസം സച്ചു കൊണ്ടുവന്ന് ഇട്ടതാട്ടോ രണ്ട് മീനുകളൊക്കെ ഉറത്തിൽ. പക്ഷേ അവൻ കൊണ്ടുവന്നിട്ടപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളതിനും. ഇപ്പോൾ അത് പാറ്റിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കണ്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞാനവനെ വിളിച്ച് പറഞ്ഞിട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ, കണ്ടോ അതിൻ്റെ അറ്റത്ത് കൂടെ കുഞ്ഞു കുഞ്ഞു മീനുകളെ കാണുന്നില്ലേ. അപ്പോൾ അതൊക്കെ അന്നത്തെ ദിവസം രാവിലെ പാറ്റിയതാണ്. അപ്പോൾ അവൻ്റെ അത് പറഞ്ഞപ്പോൾ അവനവിടെ നിൽക്കാനൊരു സമാധാനം അല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ തന്നെ വരികയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വരണ വരണ്ട, ഞാനും ചെറുപ്പം ഇവിടുന്ന് പോവുകയാണ്, ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇനി ചോറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. നമ്മൾ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം പഴയ കാലത്തെ പോലെ പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെ മുട്ട പൊരിക്കാൻ വിചാരിച്ചിട്ട് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞിട്ട് മുട്ട പൊരിക്കാൻ കേട്ടോ. ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് മുട്ട പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടക്ക് അപ്പം ചൂടുന്ന ചട്ടിയിൽ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലുണ്ടല്ലോ, അതിന് മുട്ട പൊരിക്കുകയാണെങ്കിൽ അപ്പം അപ്പച്ചട്ടി നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടക്ക് അടി പിടിക്കണ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലതാണ്. തലേന്ന് രാത്രിയൊക്കെ നമ്മൾ മുട്ട പൊരിച്ചിട്ട് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആ ചട്ടി നല്ലതായിരിക്കും കേട്ടോ. അതിൽ വെക്കണമെന്നൊന്നുമില്ല, ഒന്ന് പൊരിച്ചാൽ മതി. മുട്ട കീറിക്കണം അത് പ്രശ്നമല്ല, പക്ഷേ നമ്മൾ അപ്പം ചൂടുമ്പോൾ ചട്ടി സൂപ്പർ ആയിക്കാരം കേട്ടോ. അങ്ങനെ അതാ മുട്ട പൊരിച്ച് കഴിഞ്ഞു, നമ്മളെ കറി ഓഫ് ആക്കിക്കണ്. ഇനി അടുത്ത് നമ്മളെ ചോറ് ഞാൻ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഊറ്റിയെടുത്തിട്ടുണ്ടോ. അത് അത്ര ചോറ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ, കുറഞ്ഞ അരി എടുത്തിട്ടാണ് വെച്ചത്. ബാക്കി ആക്കിയിട്ട് കാര്യമില്ല. അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പോവും. എനിക്ക് രാവിലെ തന്നെ കടയിലും പോകും. പിന്നെ അവിടെ ചോറ് ബാക്കിയാക്കണ്ടല്ലോ. പിന്നെ ആ ചോറ് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ചോറും മുട്ടയും പാത്രത്തിലാക്കി, അത് കഴിഞ്ഞിട്ട് രാവിലെ
അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടല്ലോ, അത് കുറച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. പിന്നെ ചോറൊക്കെ പാത്രത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണിൻ്റെ നമുക്കൊന്ന് ക്ലീൻ ആക്കി ഇടാൻ കേട്ടോ. ഇവിടെ ബാക്കിയാക്കിയിട്ട് പോയിട്ട് കാര്യമില്ല, ഞാൻ വരുന്നത് പിറ്റേ ദിവസമായിരിക്കും. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോകുമ്പോടാല ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തേക്കാണ്ട വെള്ളം ചോറൊക്കെ പാത്രത്തിലാക്കിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് മാറ്റണം. 8 മണിക്ക് വരുന്നൊരു ബസ്സുണ്ട്. ബസ് നമ്മളെ വീടിൻ്റെ അടുത്തു കൂടെ ഒന്നും പോകില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇക്കാനോട് ആക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ അയൺ ചെയ്തതിൻ്റെ ശേഷം പോകാൻ വഴി റെഡിയാകും കേട്ടോ. അങ്ങനെ ഞാൻ നമ്മളെ വീട്ടിൽ നിന്നൊരു 3 ബസ് കയറിയിട്ടാണ് കേട്ടോ ഈ ഒരു കോളേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് കഴിഞ്ഞ 2 ക്ലാസ്സിലൊന്നും ഞാൻ വരാതിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മലപ്പുറം മുണ്ടുപറമ്പിലെ ഗവൺമെൻറ് കോളേജിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ വേറെ ഒരുപാട് ഫ്രണ്ട്സുകൾ മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടൂര് കളിയാവ് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ അവിടെ ഫ്രണ്ട്സുകളൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് എൻ്റെ കൂടെ പഠിക്കാൻ, പക്ഷേ അവളെ അന്നത്തെ ക്ലാസ്സിന് വന്നിട്ടില്ല. നമുക്ക് നിർബന്ധമല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു താല്പര്യം, നമ്മൾ ഒരുപാട് കാലമായി സ്കൂളൊക്കെ നിർത്തി വെച്ചതല്ല. അപ്പോൾ ഒരു അധ്യാപകൻ്റെ പ്രസൻസിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വേറെ അനുഭവമല്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. മഷാല്ല പോയി കണ്ട ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഒക്കെ അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അസ്മത്തെ ഫുഡ് വാങ്ങി തന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക് യു.